ഹായ് ഫ്രണ്ട്സ് കെ സി ആർ ലൈവിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിസിക്സിലെ ശബ്ദം എന്ന ഭാഗമാണ് കേരള പി എസ് സി പത്താം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷകൾക്ക് പ്രത്യേകം തയ്യാറാക്കിയ സിലബസിൽ പറയുന്ന ഭാഗമാണ് ശബ്ദം അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം എല്ലാ ദിവസവും നമ്മൾ ചാനലിൽ കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുപോലെ പത്താം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷകളുടെ സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വാട്സപ്പിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി വരുന്നതിന് വേണ്ടിയിട്ട് യ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഫോർ ഫൈവ് ഡബിൾ ത്രീ സീറോ ത്രീ എന്ന നമ്പറിലേക്ക് ജോയിൻ പി എസ് സി ക്ലാസ് എന്ന് വാട്ട്സ്ആപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം എന്തു പേരിലാണ് അറിയപ്പെടുന്നത് എന്നതാണ് അപ്പം അക്കോസ്റ്റിക്സ് എന്ന പേരിലാണ് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഇപ്പം ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം എന്തു പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ് അക്കോസ്റ്റിക്സ് എന്താണ് എന്ന് ഓർത്തു വെക്കുക രണ്ടാമത്തെ ചോദ്യം ഊഷ്മാവ് കൂടുന്നതിനനുസരിച്ച് ശബ്ദത്തിൻ്റെ പ്രവേഗം ഡാഷ് അഥവാ ഊഷ്മാവ് കൂടുന്നതിനനുസരിച്ച് ശബ്ദത്തിൻ്റെ പ്രവേഗത്തിന് എന്തു സംഭവിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഊഷ്മാവ് കൂടുന്നതിനനുസരിച്ച് ശബ്ദത്തിൻ്റെ പ്രവേഗം കൂടുന്നു എന്ന് ഓർത്തു വെക്കുക മൂന്നാമത്തെ ചോദ്യം ഉച്ചതയുടെ യൂണിറ്റ് എന്താണ് അപ്പോൾ ഉച്ചത അളക്കുന്ന അല്ലെങ്കിൽ ശബ്ദ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഏതാണ് എന്നാണ് ചോദ്യം അപ്പോൾ ഏതാണ് ഡെസിബലാണ് ഡെസിബലാണ് ഉച്ചതയുടെ യൂണിറ്റ് നാലാമത്തെ ചോദ്യം ഏതു ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥമാണ് ഉച്ചതയ്ക്ക് ഡെസിബൽ എന്ന യൂണിറ്റ് നൽകിയത് അപ്പോൾ അലക്സാണ്ടർ ഗ്രഹാമ്പൽ അലക്സാണ്ടർ ഗ്രഹാമ്പലിനോടുള്ള ആദരസൂചകമായിട്ടാണ് ഉച്ചതയ്ക്ക് അല്ലെങ്കിൽ ശബ്ദ തീവ്രതയ്ക്ക് ഡെസിബൽ എന്ന യൂണിറ്റ് നൽകിയിട്ടുള്ളത് അടുത്ത ചോദ്യം ശബ്ദമലിനീകരണം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ് ഇപ്പോൾ ഡെസിബൽ തന്നെയാണ് ഡെസിബൽ ആണ് ശബ്ദമലിനീകരണം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന കാര്യം ശ്രദ്ധിക്കുക ആറാമത്തെ ചോദ്യം ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ഏത് വസ്തുക്കളിലൂടെയാണ് അപ്പം ഏതാണ് ഘരവസ്തുക്കളിലൂടെയാണ് അപ്പം പദാർത്ഥത്തിൻ്റെ ഖരാവസ്ഥയിലായിരിക്കും ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് എന്ന കാര്യം ഓർത്തു വെക്കുക ഏഴാമത്തെ ചോദ്യം ഒരു സെക്കൻഡിൽ വസ്തുവിനുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം എന്തു പേരിലാണ് അറിയപ്പെടുന്നത് ആവൃത്തിയാണ് അപ്പം ഒരു സെക്കൻഡിൽ വസ്തുവിനുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തിയെന്ന് അറിയപ്പെടുന്നത് അപ്പം എന്താണ് കമ്പനം എന്ന് പറഞ്ഞാൽ ദോലനങ്ങൾ ക്രമമായി ആവർത്തിക്കുന്ന ദോലനങ്ങളെയാണ് എന്ത് പറയുക എന്ന് പറയുന്നത് അപ്പോൾ ഒരു സെക്കൻഡിൽ വസ്തുവിനുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം ആവൃത്തി എന്ന് അറിയപ്പെടുന്നു ശബ്ദത്തിൻ്റെ കൂർമ്മത എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആവൃത്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പം ശബ്ദത്തിൻ്റെ കൂർമ്മത എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആവൃത്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഓർത്തു വെക്കുക ഒൻപതാമത്തെ ചോദ്യം ആവൃത്തി കൂടുമ്പോൾ ശബ്ദത്തിൻ്റെ കൂർമ്മതയ്ക്ക് എന്ത് സംഭവിക്കുന്നു കൂടുന്നു അപ്പോൾ ആവൃത്തി കൂടുമ്പോൾ ശബ്ദത്തിൻ്റെ കൂർമ്മതയും കൂടുന്നു എന്ന കാര്യം ഓർത്തു വെക്കുക ആവൃത്തി കുറയുമ്പോൾ ശബ്ദത്തിൻ്റെ കൂർമ്മതയോ കുറയുകയും ചെയ്യുന്നു അടുത്ത ചോദ്യം കമ്പനം ചെയ്യുന്ന ഓരോ വസ്തുവിനും അതിൻ്റെതായ ഒരു ആവൃത്തിയുണ്ട് ഇതിനെ ഡാഷ് എന്ന് പറയുന്നു അതിനെന്താ പറയുക സ്വാഭാവിക ആവൃത്തി അപ്പോൾ കമ്പനം ചെയ്യുന്ന ഓരോ വസ്തുവിനും അതിൻ്റെതായിട്ടുള്ള സ്വന്തമായ ആവൃത്തി എന്തു പറയും സ്വാഭാവിക ആവൃത്തി എന്ന് പറയും അടുത്ത ചോദ്യം കമ്പനം ചെയ്യുന്ന വസ്തുവിൻ്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തുവിനുണ്ടാകുന്ന കമ്പനം എന്തു പേരിൽ അറിയപ്പെടുന്നു പ്രണോദിത കമ്പനം അപ്പം ഇവിടെ എന്താണ് നമ്മൾ നേരത്തെ സ്വാഭാവിക കമ്പനം പറഞ്ഞു സ്വന്തം കമ്പനമാണ് അവിടെ നമ്മൾ സ്വാഭാവിക കമ്പനം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നാൽ ഇവിടെ എന്താണ് കമ്പനം ചെയ്യുന്ന വസ്തുവിൻ്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തുവിനുണ്ടാകുന്ന കമ്പനത്തെയാണ് പ്രണോദിത കമ്പനം എന്ന് പറയുന്നത് അപ്പോൾ പ്രണോദിത കമ്പനവും സ്വാഭാവിക കമ്പനവും വെക്കുക സ്വാഭാവിക കമ്പനം സ്വന്തമായി ഉണ്ടാകുന്നതാണ് പ്രണോദിത കമ്പനം കമ്പനം ചെയ്യുന്ന വസ്തുവിൻ്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തുവിനാണ് ഉണ്ടാകുന്നത് അടുത്ത ചോദ്യം എന്താണ് വളരെ വ്യക്തമായി കേൾക്കുന്ന പ്രതിഫലിച്ച ശബ്ദത്തെ എന്താണ് പറയുന്നത് പ്രതിധ്വനി എന്നാണ് പറയുന്നത് അപ്പം എന്താണ് പ്രതിധ്വനി വളരെ വ്യക്തമായി കേൾക്കുന്ന പ്രതിഫലിച്ച ശബ്ദത്തെയാണ് പ്രതിധ്വനി എന്ന് പറയുന്നത് പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനം എന്തു പേരിലാണ് അറിയപ്പെടുന്നത് കാറ്റക്കോസ്റ്റിക്സ് അപ്പോൾ കാറ്റക്കോസ്റ്റിക്സ് എന്നാണ് പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനം അപ്പോൾ നമ്മൾ ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം പറഞ്ഞു അക്കോസ്റ്റിക്സ് ആണ് എന്നാൽ പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനം എന്തു പേരിലാണ് അറിയപ്പെടുന്നത് കാറ്റക്കോസ്റ്റിക്സ് എന്നാണ് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം എന്താണ് സിനിമാ തിയേറ്ററുകളുടെ ഭിത്തി പരുപരുത്തതായി നിർമ്മിക്കാൻ കാരണം എന്താണ് പ്രതിധ്വനി ഒഴിവാക്കാൻ അപ്പോൾ പ്രതിധ്വനി ഒഴിവാക്കാനാണ് സിനിമാ തിയേറ്ററുകളുടെ ഭിത്തി പരുപരുത്തതായി നിർമ്മിക്കുന്നത് അടുത്ത ചോദ്യം സ്റ്റീലിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത എത്രയാണ് അയ്യായിരം മീറ്റർ പെർ സെക്കൻഡാണ് സ്റ്റീലിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത നമ്മൾ നേരത്തെ പറഞ്ഞു ശബ്ദത്തിന് ഏറ്റവും വേഗത ഉണ്ടാകുന്നത് ഖര പറഞ്ഞു ഖര തന്നെ ഏറ്റവും വേഗതയുള്ളത് സ്റ്റീലിലൂടെയാണ് അപ്പം ശബ്ദത്തിന് ഏറ്റവും വേഗതയുള്ള വസ്തു ഏതാണെന്ന് ചോദിച്ചാൽ സ്റ്റീൽ ആണെന്ന് പറയാം അപ്പം അതുകൊണ്ടാണ് ഇവിടെ സ്റ്റീലിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത ചോദിച്ചത് അപ്പോൾ സ്റ്റീലിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത എത്രയാണ് അയ്യായിരം മീറ്റർ പെർ സെക്കൻഡ് അടുത്ത ചോദ്യം ഫോട്ടോഗ്രാഫിയിലുള്ള ഫിലിം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തരംഗം ഏതാണ് അൾട്രാസോണിക് തരംഗമാണ് ഫോട്ടോഗ്രാഫിയിലുള്ള ഫിലിം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഫോട്ടോഗ്രാഫിയിലെ ഫിലിം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തരംഗം ഏതാണെന്ന് ചോദിച്ചാൽ അൾട്രാസോണിക് തരംഗമാണെന്ന് മനസ്സിലാക്കുക അടുത്ത ചോദ്യം എന്താണ് ശബ്ദത്തിൻ്റെ വേഗത്തേക്കാൾ കുറഞ്ഞ വേഗതയെ സൂചിപ്പിക്കുന്നത് എന്താണ് സബ്സോണിക്ക് ആണ് അപ്പോൾ ശബ്ദത്തിൻ്റെ വേഗതയുടെ പകുതി വേഗതയിലുള്ള പദാർത്ഥങ്ങൾക്കാണ് വസ്തുക്കൾക്കാണ് സബ്സോണിക് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഒരു വസ്തുവിൻ്റെ പ്രണോദിത കമ്പനത്തിന്റെ ആവൃത്തി അതിൻ്റെ സ്വാഭാവിക ആവൃത്തിയോട് സമാനമാകുമ്പോൾ ആയതിയിൽ ഗണ്യമായ വർധനം ഉണ്ടാകുന്നതിന് എന്ത് പറയുന്നു അനുനാദം എന്ന് പറയുന്നു അപ്പം നേരത്തെ നമ്മൾ രണ്ട് കമ്പനങ്ങൾ പറഞ്ഞു ഒന്ന് സ്വാഭാവിക കമ്പനം മറ്റൊന്ന് പ്രണോദിത കമ്പനം ഒരു വസ്തുവിന് സ്വന്തമായി ഉണ്ടാകുന്ന കമ്പനം നമ്മൾ എന്തു പറഞ്ഞു സ്വാഭാവിക കമ്പനം എന്ന് പറഞ്ഞു ഒരു ഉണ്ടാകുന്ന കമ്പനത്തെ തുടർന്ന് മറ്റൊരു ഉണ്ടാകുന്ന കമ്പനത്തെ എന്തു പറഞ്ഞു പ്രണോദിത കമ്പനം എന്നും പറഞ്ഞു അപ്പോൾ ഒരു വസ്തുവിൻ്റെ പ്രണോദിത കമ്പനത്തിൻ്റെ ആവൃത്തി അതിൻ്റെ സ്വാഭാവിക ആവൃത്തിയോട് സമാനമാകുമ്പോൾ ആയതിയിൽ ഗണ്യമായ വർധന ഉണ്ടാകുന്നതിനെയാണ് എന്ത് പറയാ അനുനാദം എന്ന് പറയുന്നത് മാധ്യമത്തിലെ കണങ്ങൾ തരംഗചലന ദിശയ്ക്ക് സമാനമായി കമ്പനം ചെയ്യുന്ന തരംഗം എന്തു പേരിലാണ് അറിയപ്പെടുന്നത് അനുദൈർഘ്യ തരംഗം എന്നാണ് അറിയപ്പെടുന്നത് അപ്പം മാധ്യമത്തിലെ കണങ്ങൾ തരംഗ ചലനദിശക്ക് സമാനമായിട്ടാണ് കമ്പനം ചെയ്യുന്നതെങ്കിൽ അതിനെ അനുദൈർഘ്യ തരംഗം എന്നാണ് പറയുന്നത് അതിവിടെ നമ്മൾ ഓർത്ത് വെക്കണം ശബ്ദം ഏത് തരംഗമാണ് അനുദൈർഘ്യ തരംഗമാണ് പ്രകാശം അനുപ്രസ്ഥ തരംഗവുമാണ് ഇരുപതാമത്തെ ചോദ്യം ശബ്ദത്തിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് ഉച്ചതാ സ്ഥായി ഗുണം എന്നിവയാണ് ശബ്ദത്തിൻ്റെ ഘടകങ്ങൾ അപ്പം നമ്മൾ താഴെ തന്നിരിക്കുന്നവയിൽ ശബ്ദത്തിൻ്റെ ഘടകങ്ങളിൽ പെടാത്തത് ഏത് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ ഓർത്ത് വെക്കുക ഉച്ചത സ്ഥായി ഗുണം ഇവ അല്ലാത്തതായിരിക്കും ശബ്ദത്തിൻ്റെ ഘടകങ്ങളിൽ പെടാത്തത് അടുത്ത ചോദ്യം ചെവിയുടെ ഡയഫ്രത്തിനുണ്ടാകുന്ന കമ്പനം അറിയപ്പെടുന്നത് എന്തു പേരിലാണ് ഉച്ചത അല്ലെങ്കിൽ തീവ്രത ആണ് ചെവിയുടെ ഡയഫ്രത്തിനുണ്ടാകുന്ന കമ്പനം അറിയപ്പെടുന്നത് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ശബ്ദത്തിൻ്റെ കൂർമ്മത അറിയപ്പെടുന്നത് എന്തു പേരിലാണ് സ്ഥായി അപ്പം സ്ഥായി എന്താണ് ശബ്ദത്തിൻ്റെ കൂർമ്മതയാണ് സ്ഥായി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഒരേ ഉച്ചതയും സ്ഥായിയുമുള്ള ഉപകരണങ്ങൾ പുറപ്പെടുവിക്കുന്ന ശബ്ദം വേർതിരിച്ചറിയാൻ സഹായിക്കുന്ന ശബ്ദത്തിൻ്റെ പ്രത്യേകത എന്താണ് അപ്പം എന്താണ് ചോദ്യം ഒരേ ഉച്ചതയും സ്ഥായിയുമുള്ള ശബ്ദങ്ങൾ ആ ശബ്ദം പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങൾ വേർതിരിച്ചറിയാൻ നമുക്ക് സഹായിക്കുന്നത് ശബ്ദത്തിൻ്റെ ഏത് പ്രത്യേകതയാണ് അപ്പോൾ ഇവിടെ എന്താണ് ഉച്ചതയും സ്ഥായിയും ഒരേ അളവിലാണ് പക്ഷെ ഒരേ അളവിൽ ഉച്ചതയും സ്ഥായിയുമുള്ള ഉപകരണങ്ങൾ പുറപ്പെടുവിക്കുന്ന ശബ്ദം ഏത് ഉപകരണത്തിൽ നിന്നാണ് നമുക്ക് കൃത്യമായിട്ട് വേർതിരിച്ചറിയാൻ സഹായിക്കുന്നത് ശബ്ദത്തിൻ്റെ ഏത് ഗുണമാണ് അല്ലെങ്കിൽ ഏത് പ്രത്യേകതയാണ് ഗുണം എന്ന പ്രത്യേകതയാണ് അടുത്ത ചോദ്യം എന്താണ് വിവിധ വസ്തുക്കളിൽ തട്ടി ശബ്ദം ആവർത്തിച്ചുണ്ടാകുന്ന പ്രതിഫലനത്തെ എന്ന് പറയുന്നു അനുരണനം എന്ന് പറയുന്നു വിവിധ വസ്തുക്കളിൽ തട്ടി ശബ്ദം ആവർത്തിച്ചുണ്ടാകുന്ന പ്രതിഫലനത്തെയാണ് അനുരണനം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം സൂപ്പർ സോണിക് വിമാനങ്ങളുടെയും മിസൈലുകളുടെയും വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ് മാക് നമ്പർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പം സൂപ്പർ സോണിക് വിമാനങ്ങളുടെയും മിസൈലുകളുടെയും വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് മാക് നമ്പർ അടുത്ത ചോദ്യം ഒരു വസ്തുവിൻ്റെ ഒരു മാധ്യമത്തിലെ സഞ്ചാര വേഗവും ആ മാധ്യമത്തിലെ ശബ്ദത്തിൻ്റെ വേഗവും തമ്മിലുള്ള അനുപാതം എത്രയാണ് അതാണ് മാക് നമ്പർ അപ്പോൾ എന്താണ് മാക് നമ്പർ ഒരു വസ്തുവിൻ്റെ ഒരു മാധ്യമത്തിലെ സഞ്ചാരവേഗവും ആ മാധ്യമത്തിലെ ശബ്ദത്തിൻ്റെ വേഗവും തമ്മിലുള്ള അനുപാതത്തെയാണ് മാക് നമ്പർ എന്ന് പറയുന്നത് ഇരുപത്തി ചോദ്യം കോൺകോഡ് വിമാനങ്ങളുടെ വേഗത അളക്കുന്ന യൂണിറ്റ് ഏതാണ് രണ്ട് മാക് നമ്പർ അപ്പോൾ ടു മാക് നമ്പർ എന്നതാണ് കോൺകോഡ് വിമാനങ്ങളുടെ വേഗത അളക്കുന്ന യൂണിറ്റ് അടുത്ത ചോദ്യം എന്താണ് ശബ്ദത്തിൻ്റെ സഞ്ചാരപാതയ്ക്ക് ലംബമായി യൂണിറ്റ് വിസ്തീർണത്തിൽ കൂടി ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന ശബ്ദോർത്ഥത്തിൻ്റെ അളവ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ശബ്ദ തീവ്രത എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ എന്താണ് ശബ്ദത്തിൻ്റെ സഞ്ചാരപാതയ്ക്ക് ലംബമായി യൂണിറ്റ് വിസ്തീർണത്തിൽ കൂടി ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന ശബ്ദോർത്ഥത്തിൻ്റെ അളവാണ് ശബ്ദ തീവ്രത എന്ന് പറയുന്നത് ശബ്ദത്തേക്കാൾ വേഗത്തിലോ ശബ്ദവേഗത്തിലോ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൽ ആഘാത തരംഗം മൂലം ഉണ്ടാക്കുന്ന ശക്തിയേറിയ ഉയർന്ന ശബ്ദത്തെയാണ് എന്ത് പറയാ സോണിക് ബോം എന്ന് പറയുക അപ്പം എന്താണ് സോണിക് ബോം ശബ്ദത്തേക്കാൾ വേഗത്തിലോ ശബ്ദവേഗത്തിലോ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൽ ആഘാത തരംഗം മൂലം ഉണ്ടാകുന്ന ശക്തിയേറിയ ഉയർന്ന ശബ്ദത്തിനാണ് സോണിക് ബോം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം നോക്കുക ചാട്ടവാർ വായുവിൽ ചുഴക്കിയാൽ ഉണ്ടാകുന്ന ശബ്ദത്തിന്റെ കാരണം എന്താണ് സോണിക് ഭൂമാണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ചാട്ടവാർ വായുവിൽ ചുഴറ്റിയാൽ ഉണ്ടാകുന്ന ശബ്ദത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ സോണിക് ഭൂമാണ് അടുത്ത ചോദ്യം സോണാറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ശബ്ദത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ പ്രത്യേകത ഏതാണ് പ്രതിഫലനം അപ്പം സോണാറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ശബ്ദത്തിന്റെ സ്വഭാവമാണ് പ്രതിഫലനം ഇപ്പം സോണാർ എന്താണ് നമുക്കറിയാം അപ്പോൾ സമുദ്രത്തിൻ്റെ ആഴവും അളക്കാനും അതുപോലെ തന്നെ മത്സ്യകൂട്ടങ്ങളെ കണ്ടെത്താനൊക്കെ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ എന്ന് പറയുന്നത് അപ്പം ആ സോണാറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ശബ്ദത്തിൻ്റെ സ്വഭാവം ഏതാണെന്ന് ചോദിച്ചാൽ പ്രതിഫലനമാണെന്ന് ഓർത്ത് വെക്കുക അടുത്ത ചോദ്യം എന്താണ് ഭൂകമ്പം അഗ്നിപർവ്വത സ്ഫോടനം എന്നിവ ഉണ്ടാകുമ്പോൾ പുറപ്പെടുന്ന ശബ്ദ തരംഗം ഏതാണ് ഇൻഫ്രാസോണിക് ആണ് അപ്പോൾ ഇൻഫ്രാസോണിക് ശബ്ദങ്ങളാണ് ഭൂകമ്പം അഗ്നിപർവ്വത സ്ഫോടനം മുതലായവ ഉണ്ടാകുമ്പോൾ പുറത്തു വരുന്ന ശബ്ദ തരംഗം ഈ ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ തിരിച്ചറിയാൻ കഴിവുള്ള ജീവികളാണ് ആനയും തിമിംഗലവും അടുത്ത ചോദ്യം എന്താണ് മൂത്രാശയ കല്ല് പൊടിച്ചു നീക്കുന്നതിന് ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം ഏതാണ് അൾട്രാസോണിക് ആണ് അപ്പോൾ ആണ് മൂത്രാശയ കല്ല് പൊടിച്ചു നീക്കുന്നതിന് ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം അപ്പം അടുത്ത ചോദ്യം എന്താണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന വിസിൽ ഏതാണ് ഗാൾട്ടൻ വിസിലാണ് അപ്പൊ ഗാൾട്ടൻ വിസിലാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന വിസിൽ നായകളെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഗാൾട്ടൻ വിസിലാണ് അപ്പൊ ഗാൾട്ടൻ വിസിലാണ് നായകളെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് മനസ്സിലാക്കുക അടുത്ത ചോദ്യം എന്താണ് നായകളുടെ ശ്രവണ പരിധി എത്രയാണ് നാൽപ്പത് ഹെഡ്സിനും അറുപത് കിലോ ഹെഡ്സിനും ഇടയിലാണ് നായകളുടെ ശ്രവണ പരിധി എന്ന കാര്യം ഓർത്തു വെക്കുക അപ്പം നായകളുടെ ശ്രവണ പരിധി നാല്പത് ഹെഡ്സിനും അറുപത് കിലോ ഹെഡ്സിനും ഇടയിലാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്രയാണ് ഇരുപത് ഹെഡ്സിനും ഇരുപതിനായിരം ഹെഡ്സിനും അല്ലെങ്കിൽ ഇരുപത് ഹെഡ്സിനും ഇരുപത് കിലോ ഹെഡ്സിനും ഇടയിലാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധി അടുത്ത ചോദ്യം അന്തർവാഹിനി വിമാനം എന്നിവയുടെ വേഗത മനസ്സിലാക്കാൻ സഹായിക്കുന്ന ശബ്ദ പ്രതിഭാസം ഏതാണ് ഡോപ്ലർ ഇഫക്റ്റ് അപ്പം ഡോപ്ലർ ഇഫക്റ്റ് ആണ് അന്തർവാഹിനി വിമാനം എന്നിവയുടെ വേഗത മനസ്സിലാക്കാൻ സഹായിക്കുന്ന ശബ്ദ പ്രതിഭാസം അപ്പം എന്താണ് ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറഞ്ഞാല് ഒരു ശബ്ദം പുറപ്പെടുന്ന സ്രോതസ്സിൻ്റെയോ അല്ലെങ്കിൽ കേൾവിക്കാരന്റെയോ ചലനം മൂലം തുടർച്ചയായ ചലനം മൂലം കേൾവിയിലുണ്ടാകുന്ന തടസ്സത്തിനാണ് എന്ത് പറയാ ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം എന്താണ് ശ്രോതാവിലേക്ക് അടുക്കുമ്പോൾ ശബ്ദത്തിന്റെ ആവൃത്തിക്ക് എന്ത് സംഭവിക്കുന്നു അപ്പൊ ആവർത്തി കൂടുന്നു ഏതാണ് നമ്മൾ ശ്രോതാവിലേക്ക് അടുക്കുമ്പോൾ ശബ്ദത്തിന്റെ ആവൃത്തിക്ക് എന്ത് സംഭവിക്കുന്നു ആവൃത്തി കൂടുന്നു മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം വിമാനത്തിന്റെ വേഗത അളക്കുന്ന ഉപകരണം ഏതാണ് ടാക്കോമീറ്റർ അപ്പോൾ വിമാനത്തിന്റെ വേഗത അളക്കുന്ന യൂണിറ്റ് ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ ടാക്കോമീറ്റർ ആണെന്ന കാര്യം ഓർത്തു വെക്കുക അടുത്ത ചോദ്യം ശബ്ദത്തിന്റെ ഗ്രാഫിക് ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഓസിലോസ്കോപ്പ് അപ്പോൾ ശബ്ദത്തിൻ്റെ ഗ്രാഫിക് ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓസിലോസ്കോപ്പ് എന്ന കാര്യം പഠിച്ചു വെക്കുക അടുത്ത ചോദ്യം ശബ്ദ പരീക്ഷണം നടത്തുന്നതിന് പരീക്ഷണശാലയിൽ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് സോണോമീറ്റർ അപ്പോൾ സോണോമീറ്റർ ആണ് ശബ്ദപരീക്ഷണം നടത്തുന്നതിന് പരീക്ഷണശാലയിൽ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന കാര്യം പഠിച്ചു വെക്കുക നാല്പത്തിരണ്ടാമത്തെ ചോദ്യം ഇതാണ് കേൾവി കുറവ് ഉള്ളവർ ശബ്ദം വ്യക്തമായി കേൾക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഓഡിയോ ഫോൺ അപ്പൊ ഓഡിയോ ഫോണാണ് കേൾവിക്കുറവുള്ളവർ ശബ്ദം വ്യക്തമായി കേൾക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം നാല്പത്തി മൂന്നാമത്തെ ചോദ്യം ശബ്ദ തരംഗങ്ങളെ വൈദ്യുത തരംഗങ്ങളാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ് മൈക്രോഫോണാണ് മൈക്രോഫോണാണ് ശബ്ദ തരംഗങ്ങളെ വൈദ്യുത തരംഗങ്ങളാക്കി മാറ്റുന്ന ഉപകരണം അടുത്ത ചോദ്യം എന്താണ് റെക്കോർഡ് ചെയ്ത ശബ്ദം പുനഃസംപ്രേഷണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഇപ്പോൾ ഫോണോഗ്രാഫാണ് ഫോണോഗ്രാഫാണ് റെക്കോർഡ് ചെയ്ത ശബ്ദം പുനഃസംപ്രേഷണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന കാര്യം ഓർത്തു വെക്കുക അടുത്ത ചോദ്യം വൈദ്യുതോർജത്തെ ശബ്ദോർജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ് ലൗഡ് സ്പീക്കർ ലൗഡ് സ്പീക്കറാണ് വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം അപ്പോൾ ഊർജ്ജമാറ്റങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് പി എസ് കൃത്യമായിട്ട് പഠിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഊർജ്ജമാറ്റം എന്ന ഒരു ടോപ്പിക് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരാണെങ്കിൽ നിങ്ങൾ പോയിട്ട് കാണുക അടുത്ത ചോദ്യം എന്താണ് ശബ്ദത്തിൻ്റെ പ്രതിഫലനം ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതാണ് മെഗാഫോണും അതുപോലെ തന്നെ സ്റ്റെസ്കോപ്പുമാണ് ശബ്ദത്തിൻ്റെ പ്രതിഫലനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ അടുത്ത ചോദ്യം പ്രകാശരശ്മികൾ ഉപയോഗിച്ച് ശബ്ദം സംപ്രേഷണം ചെയ്യുന്നതിനുള്ള ഉപകരണം ഏതാണ് ഫോട്ടോഫോൺ അപ്പൊ ഫോട്ടോഫോൺ ആണ് പ്രകാശരശ്മികൾ ഉപയോഗിച്ച് ശബ്ദം സംപ്രേഷണം ചെയ്യുന്നതിനുള്ള ഉപകരണം എന്ന കാര്യം പഠിച്ചു വെക്കുക അടുത്ത ചോദ്യം എന്താണ് ശബ്ദത്തിന്റെ സ്ഥായി അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ് ടോണോമീറ്റർ അപ്പൊ ടോണോമീറ്റർ ആണ് ശബ്ദത്തിന്റെ സ്ഥായി അളക്കുന്നതിനുള്ള ഉപകരണം എന്ന കാര്യം പഠിച്ചു വെക്കുക ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശബ്ദവുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ടത് അപ്പോൾ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സുമായി കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം